ഇതൊരു എന്താ പറയാ, നമുക്ക് ഇങ്ങനെ ഈ ഒരു പ്രകൃതിയും അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ ചെടികളും പൂക്കളും വൃക്ഷങ്ങളും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ അന്യമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷം, ഒരു കുളിർമ തോന്നാണ്. അത്തരത്തിലുള്ളൊരു മണ്ണിൻ്റെ മണമുള്ള ഒരു പടം ഇപ്പം ഞാൻ അടുത്ത് ചെയ്തത് മലയാളി എന്ന് പറഞ്ഞ പടമാണ്. അതിനകത്തൊരു കർഷകൻ തന്നെയാണ്, പക്കാ കർഷകൻ. ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ അച്ഛനൊക്കെ എന്താ പറയുക, പുഴയിൽ പോയി കുളിക്കുമ്പോൾ ഒരു പ്രത്യേക താളായി, നമ്മൾ ഈ ടവൽ എടുത്തിട്ട് ഇതുകൊണ്ട് സോപ്പുണ്ടാവില്ല. എൻ്റെ അച്ഛൻ മണമുള്ള സോപ്പിട്ട് കുളിച്ചിട്ടില്ല. അച്ഛൻ ഈ ബാറ സോപ്പ്, അതായത് 501 ബാറ സോപ്പ് എന്ന് പറഞ്ഞ സോപ്പുണ്ട്, ഈ സോപ്പ് എടുത്തിട്ട് മൊത്തം ശരീരത്തിൽ തേക്കണേ. ഈ നമ്മുടെ ഇത് തോർത്തിൽ തേച്ചിട്ടാൽ ശരിക്കും പറഞ്ഞ ഒരു എന്താ ഡാൻസ് ട്രൂപ്പ് പോകണ മാതിരി അച്ഛൻ്റെ കുളി. നമ്മളിത് കണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കും. എൻ്റെ അച്ഛൻ്റെ കൈക്ക് നല്ല തൈമ്പാ. ആ തൈമ്പെന്ന് വെച്ചാൽ ആൾ എനിക്ക് തോന്നേ ഈ തോർത്ത് പിഴിയുമ്പോൾ ഒരു ഇങ്ങോട്ട് പിഴിഞ്ഞിട്ട് അതിൽ നിന്ന് വെള്ളം പോണ പോക്കുണ്ട്. മുഖം നങ്ങോട്ട് മൊത്തം ഒന്ന് കുരുങ്ങി, നമ്മുടെ അവിടെ കുരുങ്ങിയിട്ട് ഒരു കുടച്ചിലാ പട്ടേ, ഒരു കുടച്ചിലും ഒരു ഒറ്റ തൊടയും. അതൊക്കെ കാണുമ്പോൾ അന്നത്തെ കുളിയും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര. അന്നിട്ട് ലാസ്റ്റ് അതിൽ നിന്ന് ഒരു ഇച്ചിരി വെള്ളം എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രാർത്ഥനയും അത് കാണുമ്പോൾ അതൊക്കെ ആ അന്ത കാലത്തിലേ പോച്ചെന്ന് പറഞ്ഞ മാതിരിയാണ്. പക്ഷെ എന്നാലും നമുക്കിപ്പോഴും അതൊക്കെ ഒരു കാണുമ്പോൾ ഒരു സുഖമാണ്. അപ്പം ഇങ്ങനെയുള്ള മണ്ണുകളൊക്കെ നമ്മളൊക്കെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. എന്തായാലും മണ്ണുമായിട്ട് മണ്ണിനോട് ചേർന്ന് അഭിനയിച്ചൊരു പടമാണ് കരിമാടിക്കുട്ടൻ. കരിമാടിക്കുട്ടലിൽ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാവിലെ ചെന്ന ചെളി ചാട ഓട ഒരൊറ്റ ഷോട്ടിൽ 10-25 പഴം തിന്ന. അതിൻ്റെ ഒരു പ്രത്യേക ചിരിയുണ്ട്. ആ ചിരി ആ പരിസരത്ത് ഷൂട്ടിങ് നടക്കുന്ന സ്ഥലത്ത് ഒരു അച്ചമ്മ എന്ന് പറഞ്ഞ ചേച്ചിണ്ടായിരുന്നു. പാവണ്ട അതൊരു എന്താ പറയുക, അയ്യോ പാവം. അത് രാവിലെ വരും, മണിയഞ്ചേട്ടാ എൻ്റെ മണിയഞ്ചേട്ടാ, ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ കാത്തിരുന്നെന്ന് അറിയാമോ, മണിയഞ്ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്യത്തില്ലേ. ഞാൻ പറഞ്ഞു, അച്ചമ്മ എന്താ അങ്ങനെ പറയണേ? ഇവിടെ എല്ലാവർക്കും ഉണ്ട്, എനിക്കില്ല. ഏ എന്ത്? മൊബൈൽ ഫോൺ. ഞാൻ വിചാരിച്ചു ദൈവമേ എന്താ പറയാൻ പോണേ, മണിയഞ്ചേട്ടൻ എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരണം. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അച്ചമ്മ ഒരു ചിരിയുണ്ട്, മണിയഞ്ചേട്ടൻ എനിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരണം. ഈ ചിരിയാണ് കരിമാടിക്കുട്ടലിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. ആ അച്ചമ്മയുടെ ചിരി തന്നെ വിനയൻ സാറ് പറഞ്ഞ, എടാ ആ ചിരി ഒന്ന് നോക്കിക്കൂടാ കൂട്ടാ, അത് നല്ലതാ, കണ്ടു പഠിച്ചു കേട്ടോ, നമുക്കത് വേണമെങ്കിൽ നമുക്ക് സിനിമയിലേക്ക് എടുക്കാം. അങ്ങനെയാണ് ആ ചിരി കരിമാടിക്കുട്ടൽ കാണിച്ചത്. ആ കരിമാടിക്കുട്ടലിൽ ഒരു സീൻ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പട്ടീനെ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ അഭിനയിപ്പിക്കാൻ, പട്ടി തമിഴൻ ഞാൻ മലയാളി, ഓടാ പിടാന്ന് പറഞ്ഞു. ഇത് പിടിച്ച് നിർത്തേണ്ട അറിയലും എൻ്റെ പൊന്ന് ദൈവമേ, എൻ്റെ വെളിച്ചെണ്ണ വേറെ പിണ്ണാക്ക് വേറെ വഴിക്ക്. അന്ന് പോയിട്ട് മരത്തിൽ ഒരൊറ്റ ഷോട്ടിലേ, നിങ്ങൾ കാണണം ഞാൻ പറയുന്നത് കണ്ടു വയ്ക്കാൻ, ആ പട്ടി എന്നെ ഓടിച്ചിട്ട് ഒരു ഷോട്ടിലെ ഞാൻ കയറണേ കണ്ടു നോക്ക്. അഞ്ഞു കുത്തി ചരിച്ചിട്ട് കുത്തിയിട്ടും ചത്തില്ല ചാലക്കുടിക്കാരൻ, പിച്ചിളക്കി ഞാൻ ഉന്നം പിടിച്ചാലും ചെമ്പൊന്നുറപ്പിച്ചു വെട്ടോടി. പണ്ടു പണ്ടത്തെ കാലല്ല ചീരു പഴമങ്ങ പോലും പുളിക്കണെന്ന്, ആയ കാലത്തും ആവാത്ത കാലത്തും ചാലക്കുടിക്കാരൻ ഞാൻ ആണ്ടി. ചാഞ്ഞു കുത്തി ചരിച്ചിട്ട് കുത്തിയിട്ടും ചത്തില്ല ചാലക്കുടിക്കാരൻ, പിച്ചിളക്കി ഞാൻ ഉന്നം പിടിച്ചാലും ചെമ്പൊന്നുറപ്പിച്ചു വെട്ടോടി. കണ്ട കേറ്റി കയറ്റം കണ്ട പട്ടി മരത്തിന് മുകളിലേക്ക്. അങ്ങനെ ആ സീനില് അതിൻ്റെ മുകളിൽ ഒരു കയറ്റം കയറിയിട്ട് അന്ന് കുറച്ചും കൂടി തടി, നമ്മപ്പോ തടിയൊക്കെ കുറച്ച് ഭയങ്കര നടത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് തടി മണ്ണൊക്കെ കുറച്ചുകൊണ്ടിരിക്കാം. കാരണം ഒരേ പടത്തില് ഒരു ഫൈറ്റ് സീൻ വരുമ്പോൾ നമുക്കൊന്നും ചില സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു കാലഘട്ടം ഒരു രംഗുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ തടി കുറച്ചു. പക്ഷെ ആ അതിൽ തന്നെ ആ പട്ടി പിന്നെ ഓടിച്ചിട്ട് ആ മരത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ആ പട്ടി ഓടിക്കുന്നുണ്ട്. അതിന് പറഞ്ഞാൽ മനസ്സിലാവണില്ല എന്നെ പട്ടിയുടെ അടുത്ത്, ഇതെന്നെ ഓടിച്ച് എനിക്ക് നിൽക്കാൻ പറ്റണില്ല, ഞാനൊരു മരച്ചില്ലയിലടിച്ച് താഴെ വീണു. അവിടെ നിന്ന് എണീറ്റൊരു ഒരു കിണറുണ്ട്. അപ്പോൾ വിനയൻ സാറും എല്ലാവരും ഇതൊക്കെ നോക്കിക്കാം, യൂണിറ്റിൽ എല്ലാവരും നോക്കിക്കാം, പട്ടീനെ പിടിച്ചിരുത്താൻ പറ്റുമോ, ചങ്ങലിലൊന്നുമില്ല. ഇത് പോയിട്ട് എന്നെ ഓടിച്ചിട്ട് ഞാൻ പിന്നെ വീഴണത് ഒരു വലിയൊരു കിണറിനകത്തേക്ക്. ആ കിണറിനുള്ളിലേക്ക് എടുത്ത് ചാടി ചാടി കഴിഞ്ഞ് എന്നെന്തോ കല്ല് കടിച്ചു.
കിണറ്റിലെ പാമ്പായതുകൊണ്ട് കടിച്ചാലും വിഷമൊലുക്കില്ല. പിന്നെ നമ്മള് അതിനേക്കാൾ വലിയ പാമ്പ് ഞാനായതുകൊണ്ട് പിന്നെ വിഷയറ്റില്ല കേട്ടോ, ഒന്നും ഏൽക്കൂല്ല. അതിനൊരു പാമ്പിന്റെ കടി കിട്ടിയെന്നുള്ളതാണ്. പക്ഷെ ആ രംഗവും ഭയങ്കര ഒരു പ്രത്യേക രംഗം തന്നെയാണ്. ഒറ്റ ഷോട്ടിൽ തന്നെയാണ് ആ കിണറ്റിലേക്ക് ചാടുന്നത്. അതുകൂടി ഒന്ന് കണ്ടോ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ അന്തവന ഗായകൻ. വാസന്തിയേ കൊച്ചേട്ടൻ വന്നുട്ടോ. ഇനി നമുക്ക് ആ ചിത്രത്തെ കുറിച്ച് പറയാം. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ, അത് പ്രൊഡ്യൂസ് ചെയ്തത് സർഗം കബീർ, വിന്ധ്യേട്ടൻ, ലത്തീഫ് ഖാ, അങ്ങനൊരു മൂന്ന് ആളുകൾ കൂടിയിട്ടാണ്. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും നായകനായിട്ട് അഭിനയിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കലാഭവൻ മണിയെപ്പോലെ നടനെ നായകനായിട്ട് അഭിനയിപ്പിക്കാൻ ചങ്കുറ്റം കാണിച്ച ആളാണ് വിനയൻ സാർ. ആദ്യം വിനയൻ സാറിനൊരു നന്ദി, പിന്നെ എന്നെ വെച്ച് ആ പടം പ്രൊഡ്യൂസ് ചെയ്ത ഈ മൂന്ന് പ്രൊഡ്യൂസേഴ്സിനും എൻ്റെ ഒരു നന്ദി പറയുകയാണ്. ആ പടത്തിലെ മൂന്ന് പ്രൊഡ്യൂസറിനും സാറിന് വരെ സംശയം ഉണ്ടായിരുന്നു, ഇത് അന്ധനായിട്ട് ഇവൻ മര്യാദയ്ക്ക് ചെയ്യോ എന്നൊരു സംശയം ഉണ്ടായി. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഒരാളെ വിടുകയും ഈ അന്ധൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ണ് പിടിക്കാന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല, കണ്ണ് നമ്മൾ ഇങ്ങനെ പിടിക്കുക ചുമ്മാ, ഇതിന് വലിയ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് വിനയ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, മണിയെ നന്നായി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മദ്രാസിൽ ആദിത്യ ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ വിനയ് സാറിൻ്റെ റൂമിൽ വെച്ച് വിനയ് സാറിനെ കാണുന്നു. ആൾ പറഞ്ഞു മണി എന്ന് അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിനയ് സാറിനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. വിനയ് സാർ പറഞ്ഞു ഓക്കെ നമ്മളിത് ചെയ്യുന്നു. അന്നൊരു സംശയം ഉണ്ടായിരുന്നു, ഒരു കണ്ണ് കാണാത്ത ആളെ കുറിച്ച് ഒരു നമുക്കൊരു 10 മിനിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമമാണ്. 2.5 മണിക്കൂർ സിനിമയിൽ ഇതങ്ങനെ കൊണ്ട് കാണിക്കുന്നുള്ള അന്നും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആ പടത്തിൻ്റെ മേക്കിങ്ങും പിന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വേഷമായിരുന്നു ഈ കണ്ണ് കാണാത്ത ഈ കഥാപാത്രം. അതിനകത്ത് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബാലേട്ടനുണ്ട്. ആ ബാലേട്ടൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അലിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ബാലേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ബാലേട്ടനെ റോഡൊക്കെ കടത്തി കൊണ്ടുപോകാറ്. ഇപ്പോഴും ബാലേട്ടൻ എൻ്റെ കയ്യിൽ തൊട്ടാൽ പറയും മണിയാണല്ലേ എന്ന് പറയും. കാരണം അവർക്കൊരു പ്രത്യേക ഒരു പവറാണ്, ഒന്ന് കയ്യിൽ തൊട്ടാലോ പിടിച്ചാലോ സ്മെല്ലായിട്ടും ഒരേന്നുണ്ട്. അത് ആ പടത്തിൽ തന്നെ പറയുന്നുണ്ട്, പെണ്ണിൻ്റെ രൂപം എങ്ങനെ ഇരിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്, ഒരു നാളികേരം പോലെ അതിൻ്റെ ഇങ്ങനെ മുഖം ഇങ്ങനെ ഇരിക്കും, അതേമാതിരി അതിൻ്റെ ചകിരി തൊടുമ്പോൾ അതിൻ്റെ മുടി പോലെ എന്ന് തോന്നുന്ന ഒരു കൃത്യമായിട്ട് ആ പടത്തിലും പറയുന്നുണ്ട്. അങ്ങനെ കണ്ട് ഞാൻ ചെയ്തൊരു വേഷമാണ് വാസന്തി ലക്ഷ്മി. പിന്നെ അതിനകത്ത് ഒരു രംഗത്ത് ആ അതായത് ആ കാഞ്ഞാറുള്ള നാട്ടുകാരുടെ ഒരു സഹകരണം വലിയൊരു സഹകരണമായിരുന്നു. എവിടെ പോയാലും എനിക്ക് തന്നെ 10-50 വയസ്സിന് 60 വയസ്സിന് മേലുള്ള എല്ലാ ആൾക്കാരും എന്നെ വിളിക്കാറുള്ളത് മഞ്ചേട്ടോ സുഖല്ലേ, സിനിമ കണ്ടിട്ടോ, എനിക്ക് സിനിമയല്ലേ ഇഷ്ടം, നാടൻ പാട്ട് മഞ്ചേട്ട നാടൻ പാട്ട് ഇഷ്ടം. ഒട്ടുമിക്ക അമ്മമാര് എന്നെ കാണുമ്പോൾ കണ്ണു പറയും എൻ്റെ മോനെ നിന്നെ കാണുമ്പോൾ മനസ്സിന് എന്ത് സമാസുഖാടാ, നീ ഓരോ TVയിൽ ഓരോന്നൊക്കെ പറയുമ്പോൾ ഈ വിഷമിപ്പിക്കണമൊന്നും പറയില്ലേ, ഒരുവിധം അമ്മമാരെന്നോട് പറയാറുണ്ട്. അവരൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് അതേമാതിരി അത്രയും നിഷ്കളങ്കമായതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ. ഈ കാഞ്ഞാറ് വെച്ചിട്ടും ഇതിൻ്റെ ക്ലൈമാക്സ് രംഗെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ സിനിമകളിലെല്ലാവരും കരയാനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഗ്ലിസറിനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പക്ഷെ അതിൽ അഭിനയിക്കാൻ വന്ന ആ പരിസരത്തുള്ള ചേച്ചിമാരും എല്ലാവരും അതിൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ട് കരഞ്ഞു. കരഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരഞ്ഞു പോയി. ആ പടത്തിൽ ഞാൻ കരഞ്ഞിട്ട് എനിക്ക് എൻ്റെ കരച്ചിൽ നിർത്താൻ പറ്റില്ല. പ്രവീണ മരിച്ചു കിടക്കുന്ന പ്രവീണ എവിടെയൊക്കെ പറഞ്ഞു മണിച്ചേട്ടാ ഞാൻ മരിച്ചു കിടക്കുന്ന രംഗമായാലും എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുമോ എന്ന് വരെ പേടി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ചേച്ചി അത് അതിലും വലുത്ത്, അതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റില്ല. ആ രംഗം ഇന്നും മനസ്സിൽ നിന്ന് മായൊന്നുമില്ല. ഏതോ ഒരു സ്വപ്നം പോലെ ഇങ്ങനെ ഇപ്പോഴും ആ രംഗം കാണാണ്. എൻ്റെ മൂക്കിൽ നിന്നും വായയിൽ നിന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല, അത് നിങ്ങൾ കണ്ട് എന്നെ മനസ്സിലാക്കുക. തുടക്കകാലങ്ങളിൽ അറിയാമല്ലോ ഞാൻ സ്റ്റേജ് ഷോയിലൂടെയാണ് ഞാൻ സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. ആ സ്റ്റേജ് ഷോകളിൽ ഒരുപാട് സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അതിന് ആദ്യം നന്ദി പറയേണ്ടത് ചാലക്കുടിയിലുള്ള യൂണിയനിലുള്ള ആളുകളും, പിന്നെ അതേമാതിരി തന്നെ എൻ്റെ വീടിൻ്റെ പരിസരത്തോട് ചേർന്ന് നടക്കുന്ന ഒരു പള്ളി കനാലിൻ്റെ അവിടെ താമസിക്കുന്ന അവിടുത്തെ ജനങ്ങളുടെ മുൻപിലാണ് ഓണം കളിക്കൊക്കെ പരിപാടി അവതരിപ്പിച്ചവരനെ. പിന്നെ ചാലക്കുടി മാർക്കറ്റിലെ അമ്പ് നടക്കുമ്പോൾ അമ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു എട്ടാമടം എന്ന് പറഞ്ഞൊരിതുണ്ട്. ആ എട്ടാമടത്തിന് ഗാനമേളയുടെ ഇതിൽ ഗ്യാപ്പിൽ ഇൻ്റർവെല്ലിൽ മിമിക്രി കളിക്കാൻ വിളിക്കാറുണ്ട്. അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം പൈസ ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒരേ സ്റ്റേജുകളിൽ ചെല്ലുമ്പോഴും ഞാനിപ്പോൾ ഓർക്കാറുണ്ട് ആ ഒരു പഴയ കാലഘട്ടം. അത് ഓർക്കുമ്പോൾ തന്നെ ഒരു സുഖമുള്ള കാര്യമാണ്. അന്ന് എൻ്റെ കൂടെ മിമിക്രിക്ക് വന്നിരുന്നത് എന്നേക്കാൾ മുമ്പ് ചാലക്കുടിയിൽ നിന്നൊരു വ്യക്തി കലാഭവനിലേക്ക് വന്നിരുന്നു. ആളുടെ പേര് കലാഭവൻ ജയനെന്നാണ്.
പിന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഇരിഞ്ഞാലക്കുട കൊരട്ടിയിലായിരുന്നു അത് മറ്റേ നൗഷാദ് എന്ന് പറഞ്ഞ ഇക്ക താമസിച്ചിരുന്നു. അദ്ദേഹവും കൊച്ചിൻ കലാഭവനിലുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് മുൻപേ ചാലക്കുടിയിൽ പരിസരത്ത് നിന്ന് പോയ രണ്ട് വ്യക്തികളാണ് ജയനും നൗഷാദിക്കും. പിന്നീടാണ് ഞാൻ ചെല്ലുന്നത്. എൻ്റെ കലാഭവനിലേക്ക് ഒരു എൻട്രി എന്നൊക്കെ പറയുന്നത് ഇരിഞ്ഞാലക്കുട മാപ്രാണം ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞാൻ മിമിക്രിക്ക് സ്റ്റേജിൽ കയറുന്നത്. അന്ന് എൻ്റെ രൂപം ഈ ഒരു കോലത്തിലെ വണ്ണം കുറഞ്ഞ് കറുത്ത് ഇതിനേക്കാൾ ഭയങ്കര കറുപ്പായിട്ടുള്ളൊരു കോലായിരുന്നു. അങ്ങനെ കലാഭവൻ്റെ അല്ല തൃശ്ശൂർ ഏതോ ട്രൂപ്പിൻ്റെ ഗാനമേളയാണ്. ആ ഗാനമേളയുടെ ഇൻ്റർവലിൽ ഞാൻ കയറി. കയറി കഴിഞ്ഞപ്പോൾ ഇൻ്റർവലിൽ തുടങ്ങി അങ്ങോട്ട് കഴിഞ്ഞ് എന്നെ കണ്ടപ്പോഴേക്കും ആൾക്കാർ കൂവി എന്നുള്ളതാണ്. കൂവി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളുടെ രൂപം കണ്ടിട്ട് കൂവരുത്, എൻ്റെ ഏതെങ്കിലും ഒരു ഐറ്റം കണ്ടിട്ട് നിങ്ങൾ കൈയടിക്കുക പ്രോത്സാഹനം തരിക അല്ലെങ്കിൽ കൂവി എന്നെ ഇറക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ എൻ്റെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട്, അത് ഞാനവിടെ കാണിച്ചു. പ്രാസം ഒപ്പിച്ച് പറയുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അവിടുത്തെ ആളുകൾ നോട്ടുമാല കൊണ്ടിട്ടു. അങ്ങനെയാണ് കൊച്ചിൻ കലാഭവനിലെ പീറ്റർ ഏട്ടൻ്റെ ഇത് കാണാണ്. എന്നോട് ചോദിച്ചു മണിക്ക് കലാഭവനിലേക്ക് വരാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ, കാരണം പണ്ടേ ഞാൻ ആരാധകന കലാഭവൻ്റെ. അങ്ങനെ കൊച്ചിൻ കലാഭവനിലേക്ക് ഇൻ്റർവ്യൂവിന് പോണത്, ഇൻ്റർവ്യൂ കാർഡ് വരുന്നത് ഞാൻ ശനിയാഴ്ച ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയമാണ്. സ്കൂളിൽ പോക്കുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കലുണ്ട്, അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് കൊണ്ടുനടക്കണത്. അപ്പോൾ 10 സ്പോർട്സ് കോട്ടയിലും ആർട്സിലും ഒക്കെ ഉള്ളതിൻ്റെ കാരണം വീണ്ടും എനിക്ക് സ്കൂളിൽ പഠിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ ഞാൻ അവിടെ അപ്പോൾ പഠിത്തവും ശനിയാഴ്ച ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും. അപ്പോഴാണ് എനിക്ക് ഈ കാർഡ് വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ കൊച്ചിൻ കലാഭവൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഓഫീസുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഓട്ടോറിക്ഷ ഒന്നും നോക്കാൻ പോയില്ല. അവിടെ ഒരു വേലായുധം ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് എന്നാണ് വർക്ക്ഷോപ്പുണ്ട്, ആ വർക്ക്ഷോപ്പിൻ്റെ സൈഡിൽ ഒതുക്കി നേരെ കൊച്ചിൻ കലാഭവനിലേക്ക് ചെന്നു. അങ്ങനെ എന്നെ കലാഭവനിൽ ഞാൻ കാല് വെച്ച് കയറി, എന്നെ കണ്ടു, പറഞ്ഞു ഇത്ര നമ്പർ റൂമിലിരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. കെ എസ് പ്രസാദ്, അൻസാർക്ക, നാരായണൻകുട്ടി, പിന്നെ കലാഭവൻ റഹ്മാൻ, അങ്ങനെ മൻസൂർ, അങ്ങനെ കുറേ ആളുകൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യായിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിന് ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നത്. എന്നോട് വെച്ചാൽ എന്തൊക്കെ ശബ്ദം എടുക്കും എന്ന് വെച്ചു. ഞാൻ എനിക്കങ്ങനെ മിമിക്രി ശബ്ദാനുകാരനെ എനിക്കറിയില്ല എന്ന് തോന്നുന്നു. ഓ പിന്നെ എന്തൊക്കെ ചെയ്യാം, ഞാൻ കുറച്ച് അനിമൽസിനൊക്കെ അനുകരിക്കും, എന്നാൽ എന്തെങ്കിലും ഒരു ശബ്ദം എന്ന് തോന്നുന്നു. അങ്ങനെ അവർ എൻ്റെ അടുത്ത് എന്തെങ്കിലും ശബ്ദം എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഇലക്ട്രോണിക് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം ആദ്യമായിട്ട് കേൾപ്പിക്കണം. ഈ ശബ്ദം കേട്ടപ്പോൾ കലാഭവൻ്റെ അകത്ത് നിന്ന് അച്ഛൻ അവിടുന്ന് ചാടി എന്നിട്ട് ആരാ ഇപ്പോൾ ഒരു ശബ്ദം കാണിച്ചല്ലോ, നമ്മൾ ഇയാളാണ് എന്ന് പറഞ്ഞു. ഇയാളുടെ പേരെന്താ? മണിന്നാ. എന്നാ ജോലി? നമ്മൾ ഓട്ടോറിക്ഷ ഓടിക്കും, പിന്നെ സ്കൂളിൽ പോവും. ഓ അത് കൊള്ളാലോ, ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണല്ലോ. പിന്നെ എന്നാ ശബ്ദം എടുക്കും എന്ന് വെച്ചു. അങ്ങനെ ഞാൻ വേറൊരു ശബ്ദം കൂടി കാണിച്ചു കൊടുത്തു. നമ്മൾ എല്ലാവരും പറയും പാമ്പിൻ്റെ മകിടി ഊതിയിട്ട് വിളിക്കുക എന്നുള്ളു. പാമ്പ് ശബ്ദം കേട്ടിട്ട് വരണമെന്നല്ല, ഈ പാമ്പിന് കാതൊന്നുമില്ല, അതിനിങ്ങനെ ഒരു എന്തോ ശ്രവണ ഈ ഇവിടെ എന്താ പറയുക, അടി തൊടുമ്പോൾ അതിന് ഭൂമിയുമായിട്ട് ഒരുപാട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും എനിക്കതിനെ ഭൂകമ്പം വരുന്നത് വരെ അവർക്ക് അറിയാൻ കഴിയുന്നുള്ളൂ, സുനാമി വരുന്നത് വരെ അറിയാൻ കഴിയുന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മൾ ഈ പാമ്പിനെ ഇങ്ങനെ ഈ മകിടി കാണിക്കുമ്പോൾ ഈ പാമ്പ് തല കാട്ടണത് ഇതിനെന്തോ തിന്നാൻ കൊടുത്താന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അത് എനിക്ക് തായോ എനിക്ക് തായോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മകിടിയുടെ ശബ്ദമാണ് പിന്നെ ഉണ്ടാക്കിയത്. ഇതാണ് മകിടിയുടെ ശബ്ദം. മകിടിയുടെ ശബ്ദം കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാം. ഇന്നലെ പകൽ 1 മണിക്ക് ഒരു പുഴയിൽ പോയി കിടന്ന വെളുപ്പിന്, അതായത് ഒരു 12-1 മണി അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിൽ കിടന്നതിൻ്റെ ജലദോഷം ഇപ്പോഴും ഉണ്ട്, ചെറിയൊരു ശബ്ദത്തിന് കനവുണ്ട്. അങ്ങനെയാണ് മിമിക്രിയിൽ ഓരോന്ന് ചെയ്തു തന്നാൽ. പിന്നെ എല്ലാവരും പറഞ്ഞു ഇവിടെ മിമിക്രിക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഏതെങ്കിലും ഒരു സിനിമാ താരത്തിൻ്റെ ശബ്ദം അനുകരിക്കണം, കാരണം ഓരോരുത്തരും ക്ഷണിക്കുമ്പോൾ അത് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യമെങ്കിലും ഒരാളുടെ സൗണ്ട് കേൾപ്പിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മാമുക്കോയുടെ ശബ്ദം, മാമുക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മാമുക്കോനെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സിഗരറ്റിൻ്റെ പാക്കറ്റിൽ വൈറ്റ് ഇതെടുക്കുക, അതെടുത്തിട്ട് നമ്മൾ മെല്ലെ അങ്ങോട്ട് കീറി കളയാം. അതിങ്ങനെ കീറി കീറി എന്താണെന്ന് വെച്ചാൽ മാമുക്കോക്ക് വേണ്ട കുറേ സാധനങ്ങൾ അതിന് പ്രത്യേകതയുണ്ട്. അത് കീറിയിട്ട് നമ്മൾ ഉണ്ടാ
ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ അതൊരു പല്ല് ഷേപ്പിൽ വരും. എന്നിട്ട് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വയ്ക്കാം, വെച്ചിട്ട് ഇങ്ങനെ അണിക്കുക, നന്നായിട്ട് വയ്ക്കാം കേട്ടോ. പറച്ചോനെ, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം സിനിമയിൽ സിനിമ നടന്നാൽ ശബ്ദം എടുക്കാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മുടെ ശബ്ദം അവർ അറിഞ്ഞിരിക്കുകയാണ്. അസ്സലാം വലൈക്കും. വലൈക്കും സലാം. ബാലകൃഷ്ണ കൊച്ചു കള്ള, അതിൻ്റെ മോനെ മനസ്സിലായിടാ. ഇങ്ങനെയാണ് നമ്മൾ മാമുക്കോയെ കാണിക്കേണ്ട കാര്യം. കണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ലേ? എൻ്റെ പാണം കത്തണുമാം, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാം, വയറ് കത്തിയാളി എൻ്റെ കൊടല് കത്തണുമാം, പ്രാണം വെടഞ്ഞിട്ട് ദൈവേ ഓണം പഴാർക്കണുമാം. ഇത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണ്. അത് എൻ്റെ അവസ്ഥയാണെങ്കിൽ കൂട്ടം, അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കാസറ്റിലും കൊണ്ട് പാട്ടിറക്കിയത്. ഭക്ഷണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ഞാൻ. എനിക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ കുളിയും കഴിഞ്ഞ് രാവിലെ കുറച്ച് നടക്കാൻ പോക്കുണ്ട്, നടത്തവും എക്സസൈസ് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുളി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ദോശയോ ഇഡലിയോ അല്ലെങ്കിൽ രാവിലെ എനിക്ക് ചോറ് തിന്നുന്നൊരു പഴഞ്ചോറ് തിന്നുന്നൊരു ഇതുണ്ടായിരുന്നു. നല്ല പഴങ്കഞ്ഞിയും തൈരും ഉള്ളിയും പച്ചമുളകും അതിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അത് കൂട്ടി നല്ല കണ്ണിമാങ്ങ അച്ചാറുണ്ട്, അച്ചാർ അതിൽ കലക്കി അതിങ്ങനെ എടുത്തിട്ട് അങ്ങനെ വലിച്ചു വലിച്ച് കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് നിർത്തി, കാരണം തടി വല്ലാണ്ട് വയ്ക്കുന്നതുകൊണ്ട് ആ കഞ്ഞൂടിയൊക്കെ നിർത്തി.